ഹലോ എല്ലാവർക്കും ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പുറത്ത് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാട്ടോ. ഫസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയുള്ളത് ഫസ്റ്റായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ താഴെയുള്ള ബെല്ലേക്ക് കൂടി അടിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്ക് മിംസിലാട്ടൊരു അത്യാവശ്യ കാര്യത്തിനായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാനും വൈഫും കൂടി ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് അത്യാവശ്യത്തിന് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, അനാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. നമ്മുടെ നാട്ടിൽ കോവിഡ് വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ ഉള്ളത്. അപ്പോൾ സർക്കാരിനെയും പോലീസിനൊക്കെ അനുസരിച്ച് പരമാവധി വീട്ടിലിരിക്കുക. ചെറിയ ചെറിയ കാലുവേദനയും മുട്ടുവേദനയും വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാതിരിക്കുക. അത്യാവശ്യ രോഗങ്ങൾക്ക് മാത്രം ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് മാത്രം പോവുക. പിന്നെ സാധനം വാങ്ങിക്കാനാവുമ്പോഴും എന്താ പറയുക, എല്ലാ രേഖകളും കയ്യിൽ പിടിച്ചിട്ട് പരമാവധി ഒരാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുക. അതുതന്നെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിച്ചു വെക്കുക. എപ്പോഴെപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ഞങ്ങളും ഈ മേലെ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ആദ്യം സത്യവാങ്മൂലം ഈ ഇവിടെ കാണുന്ന സത്യവാങ്മൂലം ഞങ്ങൾ എഴുതി ഞങ്ങൾ കയ്യിൽ പിടിച്ചിരുന്നു. അതിന് പുറമെ ഞങ്ങൾ ഡോക്ടർക്ക് വിളിച്ചിട്ട് ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു. അപ്പോയിൻമെൻ്റ് ഞങ്ങൾ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വന്നിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞങ്ങൾ മേൽ കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോലീസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് നോട്ടിഫിക്കേഷൻ കാണിച്ചാൽ മതി. അപ്പോൾ സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് പോലീസ് ചെക്കിങ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരെ മെയിൻ റൂട്ടായിട്ട് വന്നത് എല്ലാ ലോക്കൽ റോഡുകളും അടിച്ചിരിക്കുകയാണ്. നമ്മളുള്ള കോട്ടക്കിലാണ്, കോട്ടക്ക ടൗണിലെ അവസ്ഥയാണിത്. ഒറ്റ വാഹനങ്ങളില്ല, വളരെ ചുരുക്കം വാഹനങ്ങളേ ഉള്ളൂ. അത്യാവശ്യത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഷോപ്പുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക, പുറത്തിറങ്ങാതിരിക്കുക. അത്യാവശ്യത്തിന് മാത്രം അനാവശ്യമായിട്ടുള്ള സൽക്കാരങ്ങൾ, വിരുന്നുകളൊക്കെ ഒഴിവാക്കുക. അത്യാവശ്യത്തിന് മാത്രം വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകട്ടെ. ഒരുപാട് രോഗങ്ങളുണ്ട്. ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് അങ്ങനെ ഒരുപാട് രോഗങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കോട്ടക്ക ടൗണിലെ അവസ്ഥയാണ് ഇപ്പോൾ തിട്ട. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ആദ്യം നമ്മളെ തമിഴ്നാട്ടിൽ കൊടുത്തമാർക്ക് നമ്മളെ പോലീസ് പൊക്കിയോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി ഇരിക്കുമോ നിങ്ങളൊക്കെ അല്ലേ. ശരിക്കും നമ്മൾ കോട്ടക്കെത്തിയപ്പോൾ നമ്മൾ വാഹനത്തിനൊരു പോലീസ് കൈ കാണിച്ചിട്ടോ, ഒരു വനിതാ പോലീസ്. പിന്നീടുണ്ടായ സംഭവങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ശരിക്കും സംഭവിച്ചതാണ് കേട്ടോ. പോലീസിന് നമ്മളെ പൊക്കി, നമ്മളാണ് ശരിക്കും പോലീസിനെ പൊക്കിയത്. ആ വനിതാ പോലീസ് അവർ അടുത്ത ടൗണിലോട്ട് ഡ്യൂട്ടിക്കായിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തതും അവരുടെ കയ്യിൽ ബൈക്കായപ്പോൾ അവരുടെ കയ്യിൽ റെയിൻ കോട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവർ നമ്മളെ വാഹനത്തിന് കൈ കാണിച്ചത്. നമ്മളോട് എങ്ങോട്ടാണ് ചോദിച്ചത്. നമ്മൾ ചെക്കിങ്ങാന്ന് വെച്ചിട്ട് നമ്മളെ കയ്യിൽ രേഖകൾ കാണിച്ചപ്പോൾ എങ്ങോട്ടാണ് ചോദിച്ചത്. നമ്മൾ ഒതുക്കി നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ചോദിച്ചു. നമ്മൾ ഓക്കെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. പോലീസുകാരായാലും അവർ ഏത് മഴത്തും വെയിലത്തും അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവരെ ജോലിയാണ്, അവർക്ക് ശമ്പളം ഉണ്ട്, ഒക്കെ ഓക്കെ ആണെങ്കിലും അവർക്കും ഒരു മനുഷ്യരല്ലേ, അവർക്കുണ്ടാവില്ലേ ഈ കൊറോണ, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് ഒക്കെ പേടി അവർക്കുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അവരും ഡോക്ടർമാരൊക്കെ നമുക്കായിട്ട് പൊരുതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊണ്ട് നമ്മൾ പരമാവധി അവർക്ക് അനുസരിച്ച് ക്ഷമിച്ച് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. വളരെ മോശമായിട്ട് പെരുമാറുന്ന പോലീസുകാരുണ്ട്. അതൊക്കെ വളരെ ചുരുക്കമാണ്. 100-ൽ 2 പോലീസുകാർ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെതിരെ നമ്മൾ നല്ല ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെയുള്ള നടപടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ പരമാവധി അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങും. കയ്യിലുള്ള രേഖകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ വീട്ടിലിരിക്കുക. അപ്പോൾ നമ്മളിതാ ഒതുങ്ങൽ ടൗണിലെത്തി. അവിടെ പോലീസ് ചെക്കിങ് ഉണ്ട്. അവരവരുടെ ഡ്യൂട്ടിക്ക് പോവായിരുന്നു. അവിടെ അവരെ വനിതാ പോലീസിനെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ മയത്ത് വരെ പോലീസുകാർ അവിടെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്തൊക്കെയാണ് ലോക്ക്ഡൗണിന്, ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിന് പുറത്തുള്ള അവസ്ഥ, എങ്ങനെയൊക്കെയാണ് പുറത്തോട്ട് പോകേണ്ടത്, അർജൻറ്റ് കാര്യത്തിന് എങ്ങനെയാണ് പുറത്തോട്ട് പോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോഴാണ് ഇങ്ങനത്തെ പോലീസിൻ്റെ ഒരു എന്താ പറയുക ഒരവസ്ഥ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുക. ഈ സമയമൊക്കെ കടന്നു പോകും, നല്ലൊരു കാലം വരും. എല്ലാവരും പ്രാർത്ഥിക്കുക, പരമാവധി എല്ലാം അനുസരിച്ച് വീട്ടിലിരിക്കുക. അത്യാവശ്യത്തിന് മാത്രം കയ്യിൽ രേഖകൾ വെച്ചിട്ട് പുറത്തോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമ്മളത്തെ വീട്ടിലെത്താനായി. അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.